ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് ആദ്യത്തെ രാജി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ രാജിക്ക് കാരണമായിട്ട് പോലും ചീഫ് ഓഫ് പി സി ജോർജിനെ പേരെടുത്ത് പരസ്യമായി വിമർശിക്കാനുള്ള ധൈര്യം പോലും യു ഡി എഫ് നേതൃത്വം ഇതുവരെ കാണിച്ചിട്ടില്ല. ആകെ നടക്കുന്നത് ചീഫ് ഉപ്പിന്റെ വിപ്പ് അവഗണിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി സ്വന്തം എം എൽ എമാർക്ക് സ്വന്തം നിലയ്ക്ക് നൽകുന്ന വിപ്പാണ്. കോൺഗ്രസിന്റെ വിപ്പ് ടി എൻ പ്രതാപൻ പോയിന്റ് ബ്ലാങ്കിന്റെ ഈ ലക്കത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. സ്വാഗതം. യു ഡി എഫിലെ ഒരു മന്ത്രി രാജിവെക്കാൻ കാരണം യു ഡി എഫിന്റെ തന്നെ ചീഫ് വിപ്പിന്റെ ആരോപണങ്ങൾ കൊണ്ടാണ്. എന്നിട്ടും പി സി ജോർജിനെതിരെ ഒന്നും ചെയ്യാൻ യു ഡി എഫ് നേതൃത്വത്തിനോ കോൺഗ്രസിനോ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു ജാള്യത മറയ്ക്കാൻ വേണ്ടി കൂടിയാണോ താങ്കൾ പാർട്ടിയുടെ എം എൽ എമാർക്ക് പ്രത്യേകം വിപ്പ് നൽകുന്നത്? ഭരണഘടനാപരമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമപരമായും അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ വിപ്പുകൾക്കാണ് വിപ്പ് കൊടുക്കാനുള്ള അധികാരം, അതാണ് നിലനിൽക്കുന്നത്. അത് പഞ്ചായത്തിലായാലും പാർലമെൻറ്റിലായാലും നിയമസഭകളിലായാലും അത് ആ വിപ്പ് ലംഘിച്ചാൽ മാത്രമേ അവർക്ക് വിപ്പ് ലംഘവുമായി ബന്ധപ്പെട്ട് നടപടികൾ എടുക്കാൻ അവകാശമുള്ളൂ. അത് നിയമം. പക്ഷേ ഈ നിയമസഭാ സമ്മേളനത്തിൽ മാത്രമാണ് ഇങ്ങനെ പ്രത്യേകം വിപ്പ് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പോലെ വളരെ പ്രധാനപ്പെട്ട സമയത്ത് മാത്രമേ താങ്കൾ കോൺഗ്രസ് എം എൽ എമാർക്ക് വിപ്പ് നൽകിയിട്ടുള്ളൂ. പക്ഷേ ഇത്തവണ അങ്ങനല്ല, എല്ലാ ദിവസവും വിപ്പാണ്. ഈ വിപ്പ് കോൺഗ്രസിൻ്റെ വിപ്പ് അംഗീകരിക്കപ്പെടാതെ വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നവും യു ഡി എഫിൻ്റെ വിപ്പ് അംഗീകരിക്കപ്പെടാതെ വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എന്താണെന്ന് അറിയുന്ന നല്ല ഇൻ്റലക്ച്വലായ ആളുകളാണ് നമ്മുടെ നിയമസഭയിലെ അംഗങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് അംഗങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അവരെ കൂടുതൽ കെയറായി നിർത്തുന്നതിന് വേണ്ടിയും അവർക്ക് കൂടുതൽ ജാഗ്രത കാണിക്കുന്നതിന് വേണ്ടിയും കോൺഗ്രസ് തന്നെ അംഗങ്ങൾക്ക് കോൺഗ്രസ് വിപ്പ് കൊടുക്കുന്നത്. അതിലൊരു അസ്വാഭാവികതയും ഇല്ല. ഒന്നര വർഷമായിട്ട് മന്ത്രിസഭയുടെ ഭാവിയെക്കുറിച്ച് തോന്നാത്ത ഒരു ആശങ്ക ഇപ്പോൾ പെട്ടെന്ന് തോന്നുകയും താങ്കൾ വിപ്പ് നൽകുകയും ചെയ്യുന്നതിന് പിന്നിൽ ചീഫ് ഇപ്പോൾ പി സി ജോർജ് വിപ്പ് നൽകിയാൽ അത് അംഗീകരിക്കാതിരിക്കാനുള്ള സാധ്യത കോൺഗ്രസിനകത്തുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ഇൻ്റലക്ച്വലായ ആളുകളുണ്ട്, അങ്ങനെ ഒരു ഭയമുണ്ടപ്പോൾ? അങ്ങനെ ഒരിക്കലും ഇല്ല. കോൺഗ്രസിന് സ്വാഭാവികമായും എല്ലാ അംഗങ്ങളും കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയുടെ തീരുമാനത്തെയും പാർട്ടി തീരുമാനത്തെയും അംഗീകരിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ വിപ്പ് കൊടുക്കുക എന്നുള്ളത് ഭരണഘടനാ ദൗത്യം നിർവഹിക്കുക എന്നത് പാർലമെൻ്ററി പാർട്ടിയുടെ നിർദ്ദേശമാണ്. അതെ, പക്ഷേ ഒന്നര വർഷത്തിനകത്തുണ്ടാകാത്ത ഒരു പ്രത്യേക സാഹചര്യം ഇപ്പോഴെന്ന് എന്തുണ്ടായി? അത് പി സി ജോർജുമായ പ്രശ്നമല്ലാതെ മറ്റൊന്നുമല്ല. പക്ഷേ പി സി ജോർജിനെ ഒന്ന് തൊടാൻ പോലും, പരസ്യമായ വിമർശനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലും താക്കീത് പോലും നൽകാൻ യു ഡി എഫിന് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആ സമയത്ത് ഒരു ജാള്യത കൂടെ ഉണ്ട്. പി സി ജോർജിൻ്റെ പല സംസാരങ്ങളോടും പ്രസംഗങ്ങളോടും അല്ലെങ്കിൽ മാധ്യമങ്ങളോടുള്ള ചർച്ചകളോടും വിയോജിപ്പുള്ളവരാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡൻറ്റും കെ എം മാണി സാർ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരും. അവരെല്ലാവരും എല്ലാ സന്ദർഭങ്ങളിലും അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഭാഷ ഒരേപോലെ ആകില്ലല്ലോ. എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ഇപ്പോൾ പ്രത്യേകം വിപ്പ് നൽകാനുള്ള തീരുമാനമെടുത്തത്? ആ അസംബ്ലിയിൽ എം എൽ എമാർ കുറേ കൂടി അലർട്ടാകുന്നതിന് വേണ്ടി തന്നെയാണ്. ഈ ചീഫ് വിപ്പ് പി സി ജോർജിൻ്റെ വിപ്പിന് നിയമപരമായി വലിയ പ്രാധാന്യമൊന്നുമില്ല, അത് വേണമെങ്കിൽ ലംഘിക്കാം. അങ്ങനെ എങ്ങനെ ഒരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? താങ്കൾ അതിലേക്ക് ആണ് വന്നത് നേരത്തെ. സ്വാഭാവികമായും പി സി ജോർജ് കൊടുക്കുന്ന വിപ്പ് അനുസരിച്ചില്ലെങ്കിൽ ആരെയും നിയമപരമായി ഒരു നടപടിയും ഉണ്ടാകത്തില്ല. എന്നാൽ കോൺഗ്രസിൻ്റെ അതാത് പാർട്ടികളുടെ വിപ്പുകൾ നൽകുന്ന വിപ്പ് അംഗീകരിച്ചില്ലെങ്കിൽ ആ അംഗത്തിൻ്റെ അംഗത്വം പോകും. ചീഫ് ഇപ്പോൾ ഒരു വിപ്പ് കൊടുത്താൽ അത് ലംഘിച്ചു കളയും എന്നൊരു പേടി കോൺഗ്രസിന് വരത്തക്ക രീതിയിൽ, അതുകൊണ്ടാണല്ലോ താങ്കൾ തന്നെ വിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചത്. കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിലെ അംഗങ്ങൾക്ക് പി സി ജോർജിൻ്റെ പ്രവർത്തനങ്ങളോട് ശക്തമായ വിയോജിപ്പുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്, വർത്തമാനങ്ങളുടെ അഭിപ്രായം. അങ്ങനെ നിയമസഭയിൽ പ്രതിഫലിക്കുമോ? അത് ഉണ്ടാകാതിരിക്കാനാണ് ഒരു ശ്രമം. ഇപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് കോൺഗ്രസ് വിപ്പ് കൊടുത്തു? എല്ലാ പാർട്ടികളും വിപ്പ് കൊടുത്തു. സ്വാഭാവികമായും അതാണ് എൻ്റെ സിസ്റ്റം നമുക്ക് പാലിച്ചു പോവുക എന്നുള്ളത്. ഒന്നര വർഷം പാലിക്കാത്ത സിസ്റ്റം ഇപ്പോൾ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ വീണ്ടും ഒരേ ചോദ്യം പലതവണ പല രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്. ഒരേ ഉത്തരം താങ്കൾ തന്നെ മാറ്റി മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് പ്രത്യേക സാധ്യത? പി സി ജോർജ് ഇങ്ങനെ ഒരു വിപ്പ് കൊടുത്താൽ അത് ലംഘിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് നിങ്ങൾ ഭയക്കുന്നുണ്ടോ? വിപ്പ് എന്നുള്ളതിൻ്റെ നിയമപരമായ തന്നെയാണ് ജിമ്മിതിലുള്ളത്. പി സി ജോർജുമായും താങ്കൾക്കുള്ള വ്യക്തിവിരോധം, തർക്കം, നെല്ലിയാമ്പതി വിഷയം അടക്കമുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. വലിയ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായി. ആ ഒരു വിരോധം താങ്കൾ കോൺഗ്രസിൻ്റെ വിപ്പ് പദവിയിൽ ഇരിക്കുന്നത് കൊണ്ട് തീർക്കുകയാണോ? നയപരമായും ആശയപരമായ വിയോജിപ്പ് മാത്രമേ ഉള്ളൂ. വ്യക്തിപരമായ പി സി ഒരു വിയോജിപ്പുമില്ല. പക്ഷെ അതും ആശയപരമായ വിയോജിപ്പും ഈ വിപ്പും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇത് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്നത്. പാർലമെന്ററി പാർട്ടി യോഗം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നിശ്ചയപ്രകാരമാണ് വിപ്പ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനമുണ്ട്. അങ്ങനെ ഒരു തീരുമാനം ഇല്ല എന്ന് കോൺഗ്രസിലടക്കം പലരും പറയുന്നുണ്ടല്ലോ.
അത് അങ്ങനെ വരാൻ സാധ്യതയില്ല. കോൺഗ്രസ്സിന് ആരും വരാൻ സാധ്യതയില്ല. അങ്ങനെ എല്ലാവർക്കും വിപ്പ്, മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും വിപ്പ് കൊടുക്കുന്നതല്ലേ, എല്ലാവരും ഒപ്പിട്ട് വിപ്പ് വാങ്ങുന്നതല്ലേ, അങ്ങനെ ആരും പറയാൻ സാധ്യതയില്ല. ആ ഒരു തീരുമാനം എന്നാണ് ഉണ്ടായത്? ഏത് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ? ഇപ്പോഴല്ല, നേരത്തെ ഉള്ളതാണ്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ആദ്യം ചേർന്ന സന്ദർഭം മുതലേ എടുത്ത തീരുമാനമാണ്. ഏറ്റവും ആദ്യം സത്യത്തിൽ പറഞ്ഞതിൽ ഒന്നര കൊല്ലക്കാലം നിയമസഭയിൽ കോൺഗ്രസ് അംഗങ്ങൾക്ക് കൃത്യമായി വിപ്പ് കൊടുക്കാതിരുന്നത് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയുടെ ചീഫ് വിപ്പ് എന്ന രീതിയിൽ എൻ്റെ വീഴ്ചയായിരുന്നു. ആ വീഴ്ച ഞാൻ തെറ്റ് ഏറ്റ് എടുത്തുകൊണ്ട്, ആ തെറ്റ് സംബന്ധിച്ചുകൊണ്ട് വീഴ്ച പരിഹരിക്കപ്പെടും. അപ്പോൾ ഇപ്പോൾ ഒരു പെട്ടെന്ന് ഒരു തീരുമാനം ഒന്നും പുതുതായി പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുള്ളൂ. സോ എന്തുകൊണ്ട് ചീഫ് വിപ്പ് കൊടുക്കുന്നില്ല, കോൺഗ്രസിന് ചീഫ് വിപ്പ് കൊടുക്കുന്നില്ല? വിപ്പ് കൊടുക്കപ്പെടണം. കോൺഗ്രസ് അംഗങ്ങൾക്ക് വിപ്പ് കൊടുക്കാൻ ഭരണഘടനാപരമായുള്ള ദൗത്യം നിർവഹിക്കണം, ഇല്ലെങ്കിൽ അത് വീഴ്ചയാണ്. അത് ചെയ്തേ പറ്റൂ എന്ന് കോൺഗ്രസിലെ നിയമസഭാ അംഗങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം അവർ പ്രകടിപ്പിക്കേണ്ട വേദികളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. നെല്ലിയാമ്പതിയിലെ തോട്ടങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനൊപ്പം നിങ്ങൾ നിന്നു, പി സി ജോർജിനെതിരെ നിലപാടെടുത്തു, ഹരിതവാദി എം എൽ എമാരെന്ന് നിങ്ങളെന്ന് അറിയപ്പെടുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കെ ബി ഗണേഷ് കുമാറിനെതിരെ ഒരു പരസ്ത്രീബന്ധ ആരോപണം ഉയർന്നപ്പോഴും ഗണേഷിനൊപ്പം നിൽക്കാനുള്ള കാരണം, അങ്ങനെ ഒരു തീരുമാനം എന്തുകൊണ്ടെടുത്തു? ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു നിലപാടെടുത്തത് മണ്ണിനും മനുഷ്യനും വേണ്ടിയാണ്. കെ ബി ഗണേഷ് കുമാറിന്റെ പരസ്ത്രീബന്ധ ആരോപണത്തിൽ ഏത് പരിസ്ഥിതി, ഏത് ഹരിതവാദം? ഞങ്ങൾ കെ ബി ഗണേഷ് കുമാറിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം വ്യക്തിപരമായ ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ട വിശുദ്ധി പാലിക്കപ്പെടണമെന്ന് തന്നെയാണ് ഞങ്ങൾ. കെ ബി ഗണേഷ് കുമാറിനെ പിന്തുണച്ചത് എന്തിനാണ്? കെ ബി മന്ത്രി എന്ന നിലയിൽ കെ ബി ഗണേഷ് കുമാർ മിടുക്കനായ ഒരു മന്ത്രിയാണ്. മന്ത്രി വളരെ നന്നായി ഭരിക്കുന്ന മന്ത്രിയാണെന്ന് താങ്കൾ പറയുന്നു. പക്ഷേ മന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണം പരസ്യബന്ധത്തിൻ്റെതാണ്. അതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ പിന്തുണച്ച് പരസ്യമായി എത്തിയ ഒരാൾ താങ്കളാണ്. എന്തുകൊണ്ട് ആ വിഷയത്തിൽ പരസ്യമായി പിന്തുണച്ചു? ആ വിഷയത്തിൽ ഒരിക്കലും കെ ബി ഗണേഷ് കുമാറിനെ പിന്തുണയ്ക്കാൻ പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ എൻ്റെ ഭാര്യയും അദ്ദേഹവും തമ്മിലുള്ള തർക്കത്തിൽ ആ ദിവസം വിവാദങ്ങൾ കത്തി നിന്ന ദിവസം കെ ബി ഗണേഷ് കുമാറിനൊപ്പം താങ്കൾ ഉണ്ടായിരുന്നു. യു ഡി എഫിലെ ഘടകകക്ഷി നേതാക്കളെ കാണാൻ പോയപ്പോൾ താങ്കൾ ഉണ്ടായിരുന്നു. അതിന് കാരണമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മന്ത്രി എന്ന നിലയിൽ, അദ്ദേഹത്തിൻ്റെ മന്ത്രി എന്ന നിലയിൽ അതിനുള്ള മാർക്ക് എന്താണ്, അത് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൻ്റെ പേരിൽ, വ്യക്തിപരമായും കുടുംബപരമായ പ്രശ്നത്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി വേറെയാണ്, അതിന് പുറകിലുള്ള ആളുകളുടെ ലക്ഷ്യം വേറെയാണ്. അതുകൊണ്ട് പറയുന്നവനും വേണമല്ലോ, അവനവനെ മുഖത്തേക്ക് കണ്ണാടി നോക്കണമല്ലോ. ഞാൻ ജിമ്മിയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിനുള്ളിലേക്ക് ഒരു കണ്ണാടി വേണം. അപ്പോൾ ഈ പറയുന്നവൻ്റെ ഉദ്ദേശം എന്താണെന്ന്, പറയുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും, അല്ല ഒരിക്കലല്ല, പറയുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നെല്ലിയാമ്പതി വിഷയത്തിൽ പി സി ജോർജ് താങ്കളെ വ്യക്തിപരമായി ആക്ഷേപം ഉന്നയിച്ച് വിമർശിച്ചപ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്ത് വരാത്തത് വേദനയുള്ളതാക്കിയെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു മന്ത്രിക്കെതിരെ ചീഫ് ഇപ്പോൾ പി സി ജോർജ് പരസ്യമായി ആരോപണം ഉന്നയിച്ചിട്ടും പി സി ജോർജിന് കാര്യമായി ഒന്നും പറ്റിയിട്ടില്ല. പി സി ജോർജ് ഇത് ശരിയായില്ല എന്ന് പറഞ്ഞെന്നും പറഞ്ഞില്ലെന്നൊക്കെ പറയാം. പി സി ജോർജിനോട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കുറച്ച് വല്ലാതെ മയപ്പെട്ടാണ് പെരുമാറുന്നതെന്ന് തോന്നുന്നുണ്ട്. അത് സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയുടെ ശൈലി അതേ കണക്ക്. പക്ഷേ അതിലെനിക്കുണ്ടായ എൻ്റെ സങ്കടം ഞാൻ നേരത്തെ പരസ്യമയപ്പെട്ടുള്ളതാണ്. എൻ്റെ മനസ്സിൻ്റെ വികാരം ഉൾക്കൊള്ളാനും എ കെ ആന്റണിയെ പോലെ ഒരു മഹാനായ നേതാവ് ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ഞാനത് സഹിക്കാനുണ്ടായത്. അതാ പ്രശ്നം. കോൺഗ്രസിൻ്റെ ഒരു എം എൽ എക്കെതിരെ ചീഫ് ഇപ്പോൾ പി സി ജോർജ്, യു ഡി എഫിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിക്കെതിരെ പി സി ജോർജ്, ആരും അനങ്ങുന്നില്ല, ആരും വേണ്ടുന്നില്ല, കേൾക്കാത്ത ഭാവത്തിൽ പോകുന്നു. അതാണ് സംശയം. ഇതിങ്ങനെ കയറി വിടാൻ പറ്റത്തില്ല. പൊതുപ്രവർത്തകന്മാർക്ക് സമൂഹത്തിൽ വിലയിടിയും വലിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മോട് തീവണ്ടി യാത്രയിലും മരണ വീട്ടിലും കല്യാണ വീട്ടിലും പൊതുസ്ഥലത്ത് ചെല്ലുമ്പോൾ രാഷ്ട്രീയത്തിലൊന്നുമില്ലാത്ത പുതിയ തലമുറയിലെ കുട്ടികൾ ഉൾപ്പെടെ നമ്മോട് ചോദിക്കുകയാണ്, ഇങ്ങനെയാണോ നിങ്ങൾ, ഇങ്ങനെയാണോ നിങ്ങൾ ആകേണ്ടത് എന്ന് ചോദിക്കുകയാണ്. നമുക്ക് അത്ഭുതം തോന്നുകയാണ്. എങ്ങനെയായിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ, അവൻ്റെ വർത്തമാനം എങ്ങനെയായിരിക്കണം, അവൻ്റെ ശരീരഭാഷ ഏതായിരിക്കണം, അവൻ്റെ സോഷ്യൽ ആക്ടിവിറ്റീസ് എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായും ഒരു മാർഗരേഖ ഉണ്ടാക്കേണ്ട കാലമാണ്. അത് പരിശോധന നടന്നിട്ട് നമ്മുടെ പ്രശ്നം പി സി ജോർജ്, പി സി ജോർജ് മാത്രമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി. എന്ത് ചെയ്യാൻ പറ്റും യു ഡി എഫ്? ഇട്ടുള്ള ജിമ്മി, അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ടാണോ, ഒരാൾ മാത്രമായിട്ടാണോ ഈ നാട്ടിൽ എത്ര നല്ല കാര്യങ്ങൾ വേറെ പറയാനുണ്ട്.